ജനങ്ങളെ പിഴിഞ്ഞ് ഖജനാവ് നിറയ്ക്കാൻ സർക്കാർ ഒരുമ്പിട്ടിറങ്ങിയതാ. പക്ഷെ അങ്ങനെ അതും തുടക്കത്തിലെ പാളി അവസ്ഥയിലാണ്. ക്യാമറ മുക്കിലും മൂലയിലും സ്ഥാപിച്ച് അവിടെയും വെട്ടിപ്പ്. മോട്ടോർ വാഹന വകുപ്പിന്റെ AI ക്യാമറകൾ പിഴയീടാക്കാൻ തുടങ്ങാനിരിക്കെ വേഗപരിധിയിലെ നിയമക്കുരുക്കുകൾ പദ്ധതിയെ അവതാളത്തിലാക്കുമെന്ന ആശങ്ക ശക്തമാണ്. ദേശീയപാതകളിൽ ഉൾപ്പെടെ വേഗപരിധി വർദ്ധിപ്പിച്ചതുകൊണ്ട് 2018 കേന്ദ്ര ഗതാഗത മന്ത്രാലയം വിജ്ഞാപനം പുറപ്പെടുവിച്ചിട്ടുണ്ടെങ്കിലും AI ക്യാമറകൾ പിഴയീടാക്കുന്നത് 2014 സംസ്ഥാന സർക്കാർ പുറപ്പെടുവിച്ച വിജ്ഞാപന പ്രകാരമാണെന്നത് നിയമക്കുരുക്കിന് കാരണമായേക്കും. ഇത് തീർത്തും നിയമവിരുദ്ധമാണ്. അതുകൊണ്ട് തന്നെ മോട്ടോർ വാഹന വകുപ്പിന്റെ ആധുനിക സംവിധാനം പൊളിയാനുള്ള സാധ്യതയും കൂടുതലാണ്. സംസ്ഥാന സർക്കാരിന്റെ വിജ്ഞാപനത്തിലുള്ള വേഗപരിധി കേന്ദ്ര വിജ്ഞാപനം അനുസരിച്ചുള്ള വേഗപരിധിയേക്കാൾ കുറവാണ് എന്നതിനാൽ ഒട്ടേറെ പേർ അകാരണമായി പിഴ നൽകേണ്ടി വരും. കേന്ദ്ര വിജ്ഞാപനത്തെ മറികടക്കാനോ വേഗപരിധി വർദ്ധിപ്പിക്കാനോ സംസ്ഥാനം പുതിയ വിജ്ഞാപനം ഇതുവരെ ഇറക്കിയിട്ടില്ല. ഇക്കാര്യത്തിൽ ഇനിയും വ്യക്തതകൾ വരാനുണ്ട്. മോട്ടോർ വാഹന വകുപ്പ് സംസ്ഥാനത്തുടനീളം സ്ഥാപിച്ച 726 നിർമ്മിത ബുദ്ധി ക്യാമറകൾ പിഴ ഈടാക്കി തുടങ്ങുന്നതോടെ ദിവസവും കോടികൾ ഖജനാവിലേക്ക് എത്തുമെന്നാണ് പുറത്തു വന്ന സൂചനകൾ. നിലവിൽ ക്യാമറകളിൽ നിന്ന് ലഭിക്കുന്ന വിവരങ്ങൾ ഉപയോഗിച്ച് പിഴ ഈടാക്കാൻ തുടങ്ങിയിട്ടില്ലെങ്കിലും 500,000 നിയമലംഘനങ്ങളാണ് ഇപ്പോൾ ഒരു ദിവസം ഇവ കണ്ടെത്തുന്നത്. ഒരു നിയമലംഘനത്തിന് കുറഞ്ഞത് 500 രൂപ മാത്രം കണക്കാക്കിയാൽ പോലും ഒരു ദിവസം 500,000 നിയമലംഘനങ്ങൾ കണ്ടെത്തിയാൽ 25 കോടിയാണ് പിഴത്തുകയായി ഖജനാവിലേക്ക് എത്തുക. സർക്കാരിന്റെ ഈ പ്രതീക്ഷ തെറ്റുമോ എന്നതാണ് അറിയേണ്ടത്. 24 മണിക്കൂറും നിരീക്ഷിച്ച് വിവിധ നിയമലംഘനങ്ങൾ കണ്ടെത്തുന്നതിനാൽ രാത്രിയും പകലും എന്നില്ലാതെ വലിയൊരു നിരീക്ഷണമാണ് ഉണ്ടാവുക. 232.25 കോടി രൂപ ചെലവിട്ടാണ് ക്യാമറകൾ സ്ഥാപിച്ചത്. ക്യാമറകൾ പ്രവർത്തിപ്പിക്കുന്നതിന് കണക്ടിവിറ്റി, ഡേറ്റ വിശകലനം, ജീവനക്കാർ, സൗരോർജ സംവിധാനം എന്നിവയ്ക്ക് 3 മാസത്തിലൊരിക്കൽ 3.5 കോടിയും ക്യാമറകൾ സ്ഥാപിച്ച ചെലവിൽ 8.5 കോടിയും കെൽട്രോണിന് നൽകണം. ക്യാമറ ദൃശ്യങ്ങൾ പരിശോധിച്ച് പിഴ തയ്യാറാക്കുന്നത് കെൽട്രോണും പെറ്റി അംഗീകരിക്കേണ്ടത് മോട്ടോർ വാഹന വകുപ്പ് എൻഫോഴ്സ്മെന്റ് വിഭാഗവുമാണ്. ക്യാമറയുടെ 800 മീറ്റർ പരിധിയിലെ ലംഘനങ്ങൾ വരെ പിടിക്കും. അമിത വേഗം, സീറ്റ് ബെൽറ്റ്, ഹെൽമറ്റ് ഇല്ലാതെ ഇരുചക്ര വാഹന യാത്ര, അമിത ഭാരം, ഇൻഷുറൻസ് മലിനീകരണ സർട്ടിഫിക്കറ്റ്, ഡ്രൈവ് ചെയ്യുന്നതിനിടെ മൊബൈൽ ഫോൺ ഉപയോഗിക്കൽ, അനധികൃത പാർക്കിംഗ് തുടങ്ങിയ കാര്യങ്ങൾക്ക് പിഴ ഈടാക്കും. ഏതൊക്കെ ക്യാമറയുടെ പരിധിയിലെത്തുന്നോ അവയിൽ നിന്നൊക്കെ പിഴ വരും. ഒരേ കൃത്യത്തിന് നിരവധി ക്യാമറകളിൽ നിന്ന് പിഴ വന്നാൽ അതിൽ എന്ത് നടപടി സ്വീകരിക്കണമെന്ന് ഇതുവരെ തീരുമാനമായിട്ടില്ല. ഇതിൽ മാറ്റം വരുത്തണോ എന്ന് സർക്കാരാണ് തീരുമാനിക്കേണ്ടത്. 726 ക്യാമറകളിലെയും ദൃശ്യങ്ങൾ 5 വർഷം വരെ സൂക്ഷി വയ്ക്കാനുള്ള സംവിധാനം ഡേറ്റാ സെന്ററുകളിലുണ്ട്. എന്നാൽ നിലവിൽ ഇവ 1 വർഷം സൂക്ഷിച്ചു വയ്ക്കാനാണ് തീരുമാനം. പോലീസോ അന്വേഷണ ഏജൻസികളോ ആവശ്യപ്പെട്ടാൽ ഇവ നൽകുകയും ചെയ്യും. തുടക്കത്തിൽ വലിയൊരു തുക മാസം പിഴയായി ലഭിക്കുമെങ്കിലും പിഴ വരുന്നത് കണക്കിലെടുത്ത് ആളുകൾ നിയമം പാലിച്ചു തുടങ്ങുമ്പോൾ പിഴ ഈടാക്കുന്നതിൽ കുറവുണ്ടാകുമെന്നാണ് മോട്ടോർ വാഹന വകുപ്പ് കണക്ക് കൂട്ടുന്നത്.